ചനസ് വയനാടിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളിതാ കുറച്ച് വിശേഷങ്ങൾ, രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളും, ഒരുപാടൊന്നുമില്ല, പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളും വൈകുന്നേരത്തെ ചായയും കുടിയും ഒക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നത്. ഒരുപാട് നല്ല കൂട്ടുകാർ നല്ല നല്ല കമൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോസ് വന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇതാ ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളമൊക്കെ മാറ്റി വെച്ച് ചായയ്ക്ക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും ശരിക്കും ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ദോശയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറത്ത് തീ കത്തിക്കാണ്, നല്ല വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തൊന്ന് തീ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ചോറും കറിയൊക്കെ ഒന്ന് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട്. പിന്നെ ചെറുപയർ തോരൻ വെക്കാൻ, ഉപ്പേരി പോലെ വെക്കാൻ വേണ്ടിയിട്ട് അതും അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ നല്ല വെയിലൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ പറമ്പെന്ന് കുറച്ച് ചുള്ളലൊക്കെ പെറുക്കി കൊടുന്നാണ്ട് തീ കത്തിക്കാനിട്ട ചകരിപ്പൊളിയൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഒരു അടുപ്പിൽ ഞാൻ ചെറുപയറും തീ വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പിൽ ഞാൻ കോളിഫ്ലവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം കൂടി ഇവിടെ വെച്ചാൽ പിന്നെ അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അകത്തേക്ക് കൊണ്ടുവച്ചാൽ മതിയല്ലോ. പിന്നെ തണുത്താലും നമുക്ക് ഈ ഒരു മൺകലത്തിൽ വെച്ച വെള്ളം കുടിക്കാനായിട്ട് നല്ലതല്ലേ, നല്ലൊരു തണുപ്പുണ്ടാവും, പിന്നെ തിളപ്പിച്ചാറിയ വെള്ളമല്ലേ. ചെറുപയർ വെക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാനിപ്പോൾ സാധാരണ ചെറുപയറിൽ ഉപ്പും പച്ചമുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേച്ചതിന് ശേഷം പിന്നെ കടുവും കറിവേപ്പിലി അതുപോലെ ഉണക്കമുളക് ഇട്ടുണ്ടെങ്കിൽ അതും ഇട്ടിട്ട് വറവിട്ടൊഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുടിക്കാനുള്ള വെള്ളം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറൊക്കെ ഞാൻ വേവിച്ച് എടുത്തതിന് ശേഷം ചോറ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിവാക്കിയിട്ട് പിന്നെ ആ കാലം ഒന്ന് കഴുകിയിട്ട് അതിൽ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് തന്നെ വെച്ചാൽ നല്ല കണലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വെറുതെ കത്തിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ച് കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ചതാണ്. അങ്ങനെ ഇതാ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു മുട്ടയും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ മുട്ട പൊരിച്ചതും കോളിഫ്ലവർ പൊരിച്ചതും അതുപോലെ തന്നെ ചെറുപയറും ഒക്കെ കൂടെ ആണ് കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ ചോറൊക്കെ തിന്നാനായിട്ട് ഇത് കൂട്ടിയിട്ട്. അങ്ങനെ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇതാ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ തിന്നിട്ട് ഒന്ന് മയങ്ങിയിട്ട് എണീറ്റ് വന്നപ്പോൾ ആണ് അടുപ്പിൻ്റെ മേലെ ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല എന്ന് ഓർമ്മ ആയത്. അങ്ങനെ അടുപ്പൊക്കെ നന്നായിട്ട് നനഞ്ഞ് ഒക്കെ കൊളായിട്ടുണ്ട് കേട്ടോ. പിന്നെ കലം അവിടെ നിന്ന് എടുത്തു വെക്കാൻ മറന്നുപോയി. കലത്തത്തെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിവാക്കിയിട്ട് അത് അവിടെ തന്നെയാണ് വെച്ചതാണ് കേട്ടോ. പിന്നെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മഴ പെയ്തൊന്നും പെട്ടെന്നായിരുന്നു കേട്ടോ, അറിഞ്ഞില്ല. അങ്ങനെ ഇതാ പിന്നെ വൈകുന്നേരം ചായക്കൊക്കെ വെള്ളം വെച്ച് പെട്ടെന്ന് ചായപാത്രം കൈ തട്ടിയിട്ട് ഞാൻ പൊടി ഇട്ടപാട് കൈ തട്ടിയിട്ടോ എൻ്റെ കയ്യിലേക്ക് പോകേണ്ടതായിരുന്നു. പാലും വെള്ളം കൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചായക്ക് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ബേക്കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച്. ബിസ്ക്കറ്റും മിച്ചറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ റെഡിയാക്കിയെടുത്ത് ഇനിയിപ്പോൾ ചായ കുടിക്കാതിരിക്കാനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഒരു ചീവീട് കരയുന്ന ആ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ വൈകുന്നേരം എന്നല്ല, ഏത് സമയത്ത് ഈ ഒരു സാധനം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.